കേരള തമിഴ്നാട് അതിർത്തിയിലെ പുഷ്പകണ്ഡം അണക്കരമേട്ടിൽ കേരളത്തിന്റെ സോളാർ ഫെൻസിംഗ് നിർമ്മാണം തമിഴ്നാട് വനം വകുപ്പ് തടഞ്ഞു. അണക്കരമേട്ടിൽ കാട്ടാനശല്യം തടയാൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ സോളാർ ഫെൻസിംഗിന്റെ നിർമ്മാണമാണ് തമിഴ്നാട് തടഞ്ഞത്. ഇവിടെയെത്തിയ തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഫെൻസിംഗ് നടക്കുന്ന സ്ഥലം തമിഴ്നാടിലാണെന്ന വാദം ഉയർത്തുകയും സ്ഥലം ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ ഫെൻസിംഗ് നിർമ്മാണം നിർത്തിവച്ചു. തമിഴ്നാട് വനമേഖലയിൽ നിന്നും എത്തുന്ന കാട്ടാനക്കൂട്ടം മേഖലയിലെ കൃഷിയും വീടുകളും തകർത്തതോടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രത്യേക തുക അനുവദിച്ചാണ് രണ്ട് ഘട്ടങ്ങളായി സോളാർ ഫെൻസിംഗ് അതിർത്തിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ആദ്യഘട്ടമായി തേവാരമെട്ടിൽ 1300 മീറ്റർ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു. രണ്ടാം ഘട്ടമായി പുഷ്പക്കണ്ടം അണക്കരമേട്ടിൽ 1600 മീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നതിനിടെയാണ് തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നിർമ്മാണം തടഞ്ഞത്. അണക്കരമെട്ടിൽ അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന KSR എസ്റ്റേറ്റിൽ ഇളങ്കോവൻ, സഹോദരൻ രാജ്മോഹൻ എന്നിവരുടെ സ്ഥലത്തെ ഫെൻസിംഗ് ജോലികളാണ് തമിഴ്നാട് തടഞ്ഞത്. അതിർത്തിയിൽ തമിഴ്നാടിൻ്റെ അധീനതയിലുള്ള വനഭൂമിയിൽ നിന്നും 2 മീറ്ററിലധികം വിട്ടുമാറി കേരളത്തിൻ്റെ റവന്യൂ ഭൂമിയിൽ കർഷകരുടെ സമ്മതപത്രം വാങ്ങിയാണ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. എന്നാൽ ഇളങ്കോവൻ്റെ സ്ഥലമിരിക്കുന്ന ഭാഗം തമിഴ്നാട് വനംവകുപ്പിൻ്റേതാണെന്നും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന ജോലികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. തന്റെ വീട്ടിലെത്തിയ തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതായി ഇളങ്കോവൻ പറഞ്ഞു. എന്നെ തെരി പറഞ്ഞ് ഇവിടെ കയറക്കൂടാതെ ഇത് പൂര തമിഴ്നാട് എല്ലയാ എന്ന് പറഞ്ഞു. നീ അളന്ന് സോളാർ പൂണ്ടുക എന്ന് പറഞ്ഞു. എന്നെ അരട്ടി വളക്ക് പറഞ്ഞ് തെരി പറഞ്ഞ് പോണതാണ് തമിഴ്നാട് പറഞ്ഞു. കഴിഞ്ഞ 64 വർഷമായി ഇളങ്കോവിൻ്റെ പിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇവിടെയുള്ള 2.5 ഏക്കറോളം സ്ഥലം. വീടും കൃഷിയിടവും അടക്കമുള്ള സ്ഥലത്താണ് കുടുംബം താമസിക്കുന്നത്. ഏലം കൃഷിയുമുണ്ട്. കുത്തപ്പാട്ട ഭൂമിക്ക് ഉടുമ്പൻചോല താലൂക്കിൽ പാറത്തോട് വില്ലേജിൽ രേഖകളുമുണ്ട്. പെട്ടെന്ന് തമിഴ്നാട് വനംവകുപ്പ് ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചതോടെ ഇവർ ഭീതിയിലായി. ഇളങ്കോവിൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തുകൂടിയാണ് കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്നത്. ഈ ഭാഗത്ത് സോളാർ വേലി സ്ഥാപിച്ചാൽ മാത്രമേ കാട്ടാനശല്യം തടയാൻ കഴിയൂ. ഇതിനിടയിൽ തമിഴ്നാട് ഫെൻസിംഗ് നിർമ്മാണം തടഞ്ഞതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നു. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.